ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ചില ഗർഭിണികൾക്ക് അമിതമായ വിശപ്പ് തോന്നാറുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നെയായി, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഗർഭകാലത്ത് പല ഗർഭിണികൾക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് എത്ര ഭക്ഷണം കഴിച്ചാലും തികയാതെ വരുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ പലതരം ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുക എന്നതെല്ലാം. എന്നാൽ ഇത് ഭയക്കേണ്ടതില്ല. കാരണം ഗർഭകാലത്ത് വർദ്ധിച്ച വിശപ്പ് തികച്ചും സാധാരണമാണ്. ഗർഭാവസ്ഥയിൽ വിശപ്പ് സാധാരണയായി രണ്ടാമത്തെ 3 മാസങ്ങളിലാണ് വർദ്ധിക്കുക. ചില സ്ത്രീകൾക്ക് ആദ്യ 3 മാസങ്ങളിൽ തന്നെ ഇത് അനുഭവിക്കുന്നു. എന്നാൽ സാധാരണയായി 2-3 മാസങ്ങളിലാണ് ഇത് സംഭവിക്കുക. കാരണം നിങ്ങളുടെ പ്രഭാത ഓക്കാനം സാധാരണയായി അവസാനിക്കുകയും വിശപ്പ് കൂടുതലായി ആരംഭിക്കുകയും ചെയ്തതിനാൽ ആദ്യ 3 മാസങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭാരം വീണ്ടെടുക്കാൻ കഴിയും. ആദ്യകാല ഗർഭകാലത്ത് വിശപ്പ് വർദ്ധിക്കുന്നത് സാധാരണമാണോ? ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 3 മാസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോണിൻ്റെ അളവ് ഉയരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓക്കാനവും വിശപ്പിൻ്റെ അളവും അനുഭവപ്പെടുന്നു. സാധാരണയായി ഛർദിക്ക് ശേഷം നിങ്ങളുടെ വയറ് ശൂന്യമായതിനാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിശപ്പ് അനുഭവപ്പെടും. ഇതുകൂടാതെ ഗർഭകാലത്ത് നിങ്ങൾക്ക് വിശപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ ശരീരത്തിന് ഛർദി, നഷ്ടപ്പെട്ട കലോറി ആവശ്യമാണ്. മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളുടെ വയറിനുള്ളിൽ വളരാൻ പോഷകാഹാരങ്ങൾ ആവശ്യമാണ്. ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്ക് ഉയർന്ന രക്തത്തിൻ്റെ അളവുണ്ട്. അത് സ്വയം നിലനിർത്താൻ കലോറി ആവശ്യമാണ്. ഗർഭാവസ്ഥയുടെ 2-3 മാസത്തിൽ വിശപ്പ് വർദ്ധിക്കുന്നതിൻ്റെ 1 കാരണം വളരുന്ന ഗർഭപീഠമാണ്. അത് ശരിയായി വളരാനും പോഷകാഹാരവും ആവശ്യമാണ്. ശരീരത്തിലെ ഉയർന്ന രക്തത്തിൻ്റെ അളവും ഗർഭാവസ്ഥയിൽ നടക്കുന്ന മറ്റു പ്രക്രിയകളും നിലനിർത്താൻ അധിക കലോറികൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമാണ്. ആദ്യത്തെ 3 മാസങ്ങളിൽ മിക്ക അമ്മമാർക്കും അധിക കലോറി ആവശ്യമില്ല. എന്നാൽ 2-3 മാസങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷണത്തേക്കാൾ 230 കൂടുതൽ കലോറി ആവശ്യമാണ്. ഇത് നിങ്ങളുടെ 3-3 മാസങ്ങളിലും 500 വർദ്ധിക്കുന്നു. നിങ്ങൾ കൂടുതൽ കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. ഗർഭകാലത്ത് ഗർഭിണികൾ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. 12 മുതൽ 13 കപ്പ് വെള്ളം വരെ ഗർഭിണികൾ കുടിക്കണം. സോഡ പോലുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. പകരം ജ്യൂസോ നാരങ്ങ വെള്ളം അങ്ങനെ പലതരത്തിലുള്ള വെള്ളങ്ങളും ഗർഭിണികൾക്ക് കുടിക്കാം. ഗർഭിണികൾ ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ തുടങ്ങിയ പോഷകാഹാരങ്ങൾ നിറഞ്ഞ ഭക്ഷണങ്ങൾ ഗർഭിണികൾ കഴിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.